ഇവിടെ ഈ ഹെഡിങ് ഉമ്മദ് നബി പറഞ്ഞതും ചര്യകളും പറഞ്ഞാൽ നബി നിന്ന ആകും. ആദ്യം ഈ നബിചര്യ എന്ന് പറയുന്നു, അല്ലെ, ഹദീസുകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ രസാവഹമായൊരു സംഭവം ഓർമ്മ വരുന്നു. ഈ ആയിഷയുടെ അരികിൽ ഒരുപറ്റ ആളുകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ മുഹമ്മദ് എങ്ങനെയുള്ള മനുഷ്യനാണ്? മുഹമ്മദിനെ കുറിച്ച് ആയിഷ പറയാണ്, സംശയം വേണ്ട, അദ്ദേഹം ഖുർആൻ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഖുർആനാണ് മുഹമ്മദ്. അത് അഭിമാന പുരസ്സരം പല മുസ്ലിങ്ങളും പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. വേറൊരു കാര്യവും വളരെ ശരിയാണ്, പലപ്പോഴും ഈ നന്നായി പ്രസംഗിക്കാൻ പറ്റും, പ്രസംഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ്. അപൂർവം ചിലർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കർത്താവായ യേശുക്രിസ്തു പ്രസംഗം പോലെ ജീവിച്ച ആൾ തന്നെയാണ്. പൗലോസ് ലീഹ അങ്ങനെയാണ്. ഗാന്ധിജി ഒരളവ് വരെയൊക്കെ അങ്ങനെയാണ്. അങ്ങനെ പല പ്രമുഖരും ഈ പ്രസംഗം പോലെ തന്നെ ജീവിച്ചവരാണ്. മുഹമ്മദ് നബിയും പ്രസംഗവും പഠിപ്പിക്കലും പോലെ തന്നെ ജീവിച്ച ഒരാളാണ്. എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല. അതിൽ അറിയാൻ നമുക്ക് അധികം വഴി തേടി പോകണ്ട. മുഹമ്മദ് നബി പ്രസംഗം പോലെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. അവിടെ ആ തുറന്ന പുസ്തകത്തിൽ ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്, ഖുർആൻ എങ്ങനെയോ അങ്ങനെയായിരുന്നു മുഹമ്മദ്. ആയിഷ പറയുന്ന ആ പ്രയോഗം വളരെ അർത്ഥവത്താണ്. അപ്പോൾ ഖുർആൻ എങ്ങനെ, അത് തന്നെയാണ് മുഹമ്മദ്. കാരണം മുഹമ്മദാണല്ലോ ഖുർആൻ എഴുതുന്നത്. ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണല്ലോ മുഹമ്മദിനെ പ്രവാചകനാക്കുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് ആയിഷയുടെ. ഇനി ഈ ഖുർആനിൽ എന്താണ് ധാർമ്മിക ഉപദേശം എന്ന് ചോദിച്ചാൽ മനസ്സിലാവും. 4:23, അമ്മയെയും മകളെയും ഒരുമിച്ച് പാർപ്പിക്കാൻ പാകത്തിന്, ഭാര്യ പദവി അലങ്കരിപ്പിച്ച് കൊണ്ടുപോകാൻ പാകത്തിനുള്ള നിബന്ധനകൾ അതിലുണ്ട്. അന്യമത വിദ്വേഷത്തിൻ്റെ രൂക്ഷമായ അനവധി പ്രതികാരഗ്നിയിൽ കത്തിക്കുന്ന, അതേ വിധത്തിൽ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തങ്ങൾ അതിലെഴുതിയിട്ടുണ്ട്. മാനവികതയുടെ ഒരിറ്റു വെളിച്ചം പോലും അതിൽ കാണുന്നില്ല. ഇനി മാനവ സമൂഹം ഏറെ അറപ്പോടെ വീക്ഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. അതെല്ലാം മുഹമ്മദായിരുന്നു. മുഹമ്മദിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിന് എന്തു തോന്നിയോ അതെല്ലാം വളരെ കൃത്യമായി തന്നെ ഖുർആനിൽ രേഖപ്പെടുത്തി വച്ചു. അപ്പോൾ എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് തന്നെയാണെന്ന ആയിഷയുടെ വാദം ഞങ്ങളൊക്കെ ശരിവെക്കുന്നതാണ്, വളരെ കൃത്യമാണ്. അപ്പോൾ ഖുർആനോളമാണ് മുഹമ്മദ് നന്നായത്, മുഹമ്മദിനോളമാണ് ഖുർആൻ നന്നായത്. അപ്പോൾ അവർ പരസ്പര പൂരകമാണ്. ആയിഷ നിരീക്ഷണം വളരെ ശരിയാണ്. ഇനി അടുത്തത്, ഇതിന് പുറത്ത് ഖുർആനിൽ രേഖപ്പെടുത്താത്തൊരു മുഹമ്മദുണ്ട്. അത് വാസ്തവത്തിൽ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ ഖുർആനിൽ മനസ്സിലാക്കുന്ന ക്രൂരതയുടെയും അധാർമികതയുടെയും ഒരളവേ കിട്ടുന്നുള്ളൂ. മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രം. അവിടെ ചില പെർമിഷനുകളാണ് കാണുന്നത്. അതായത് എത്ര സ്ത്രീകളെ വേണമെങ്കിലും കല്യാണം കഴിക്കാമെന്നും ആഗ്രഹിക്കുന്നവരെ അടുപ്പിച്ച് നിർത്താമെന്നും വലങ്കൈ ഉടമപ്പെടുത്തിയവരെ കൂടെ ചേർക്കാമെന്നും പിതൃവ്യൻ്റെ പുത്രിമാർ, മാതൃ സഹോദരിയുടെ പുത്രിമാർ ഇവരെയൊക്കെ ഭാര്യമാരാക്കാമെന്നും മറ്റു മുസ്ലിങ്ങളെക്കാൾ അധികമായി നിന്നോട് കുറഞ്ഞത് ഞാൻ ഓർക്കുന്നു, മറ്റുള്ളവരുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെന്നും പ്രവാചകൻ്റെ അരികിൽ നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലാതെ ബിരിയാണി കഴിക്കാൻ പോരുതെന്നും അവിടെ ചെന്നാൽ തന്നെ ബിരിയാണി തിന്നിട്ട് പോരണമെന്നും ഭാര്യമാരോട് വല്ലതും ചോദിച്ചാൽ ഒതുങ്ങി പതുങ്ങി നിന്ന് മറയ്ക്ക് പുറകിൽ നിന്നേ സംസാരിക്കാവുന്നു ഒക്കെയുള്ള ചില വികലമായ കാര്യങ്ങൾ ആണ് അതിലുള്ളത്. ഇനി ഇതിന് പുറത്ത് ബുഖാരിയും അബുദാവിദും മുസ്ലിമും സുനൻ ഇബ്നു മാജയും ഒക്കെ ചേർന്നുകൊണ്ട്, നസായി എല്ലാം ചേർന്നുകൊണ്ട് കൃത്യമായ പണി കൊടുക്കുന്നുണ്ട് മുഹമ്മദിനിട്ട്. ഇന്ന് മുഹമ്മദ് സമൂഹ മധ്യയെ ഏറ്റവും ആക്ഷേപിക്കപ്പെടുന്നതിൽ ഈ 6 ആളുകൾ വഹിച്ച പങ്ക്, അവരുടെ കൃതികൾ വഹിച്ച പങ്ക് വളരെ പ്രമുഖമാണ്. സത്യത്തിൽ ഈ സമർക്കന്ദുകാരൻ ബുഖാരി 200 കൊല്ലം കഴിഞ്ഞ് 10-2000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് 40-45 വർഷങ്ങൾ ശേഖരിച്ചവയെല്ലാം മുഹമ്മദ് എന്ന മനുഷ്യനിട്ട് ഇത്രയും പാരവെക്കുന്ന തരത്തിലെ വാക്കുകളായിരുന്നു എന്ന് ഇന്ന് മുസ്ലിം ലോകം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പതുക്കെ പതുക്കെ തള്ളുവാൻ ബാധ്യസ്ഥരാവുകയാണ്. അങ്ങനെ ഖുർആനിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പ് ശക്തിപ്പെട്ടു വരുന്നു. അവർക്ക് ഹദീസേ വേണ്ട, അഥവാ ഹദീസ് എടുത്താൽ ഖുർആനോട് പൂർണ്ണമായി യോജിക്കുന്ന ഹദീസ് എടുക്കൂ, ബാക്കിയൊന്നും എടുക്കില്ല. ഓക്കെ, അപ്പം പറഞ്ഞത് ഈ എന്താണ് നബിചര്യ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 6-ാം നൂറ്റാണ്ടിലെ ഒരു കാരവൻ കൊള്ളക്കാരനായ ഒരു കാട്ടറബിയുടെ കേട്ടാൽ അറയ്ക്കുന്ന
കണ്ടാൽ നമുക്ക് ആകപ്പാടെ ഒമിറ്റ് ചെയ്യാൻ തോന്നുന്ന അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട സാധുവായ അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പാകത്തിന് ആധുനിക മനുഷ്യ സമൂഹത്തിന് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഒരു സാരോപദേശം എടുക്കാൻ കഴിയാത്ത ഒരു ഗുണകാംക്ഷയും ഇല്ലാത്ത ഏറ്റവും അപകടം പിടിച്ച അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളുടെ ഒരു സമാഹാരമാണത്. അത് എൻ്റെ നിരീക്ഷണമാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങളുടെ ഒക്കെ നിരീക്ഷണമാണ്. ഇപ്പോൾ ഉണ്ടല്ലോ ഷായി സാറും ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ ഒക്കെ നിരീക്ഷണം അങ്ങനെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സെബാസ്റ്റ്യൻ ആണെങ്കിലും ആ നിരീക്ഷണത്തിൽ തന്നെയാണ്. ക്രൈസ്തവരുടെ പൊതുവായ നിരീക്ഷണം അങ്ങനെയാണ്, അതിൽ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗത്തിൽ വ്യത്യാസം കാണും എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും അത് അങ്ങനെ ഞങ്ങൾ നിരീക്ഷിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല. അത് അവരേതെങ്കിലും ഉയർത്തുന്ന ഒരു വെല്ലുവിളിയോടുള്ള വിരോധമോ ഒന്നുമല്ല. അവരേതെങ്കിലും ഒരു വെല്ലുവിളി നമുക്കെതിരെ ഉയർത്തുന്നതായിട്ടും നമുക്കറിയില്ല. കാരണം ഐഡിയോളജിക്കലി ഒരു വെല്ലുവിളിയും ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകളും നേരിടുന്നില്ല. അപ്പോൾ ആ നേരിട്ട കാലത്ത് ഞങ്ങൾ ചെറുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ചെറുത്തു നിൽപ്പിൻ്റെയോ തിരിച്ചു പറയേണ്ട ഒരു കാര്യമില്ല. എങ്കിലും ഒരു മനുഷ്യനെന്ന നിലയിൽ ചിന്തിച്ചാൽ മനുഷ്യർക്ക് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ഒരു ഒരു ആശയം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. കാരണം നബിയിൽ നിന്നൊന്നും പഠിക്കാനില്ല. അപ്പോൾ ഇതിന് ബദലായിട്ട് കുറേ കമൻറ്റുകൾ കുറിച്ചിട്ടോ മനസ്സിലെ വിഷമം പറഞ്ഞു തീർത്തിട്ടോ അല്ല കാര്യം. നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടത്, സുഹൃത്തെ നിങ്ങൾക്ക് തെറ്റി, അങ്ങനെയല്ല. മുഹമ്മദിൽ സൽഗുണങ്ങളുണ്ട്, ഖുറാനിൽ സാരോപദേശങ്ങളുണ്ട്, അതിൽ മഹത്തരമായ ആശയങ്ങളുണ്ട്, അതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് സൗമ്യരായി വന്നത് പറയാൻ നിങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ ഈ റൂമിൽ എത്ര മണിക്കൂർ ഇരുന്നു അത് കേൾക്കും. ഞങ്ങളുടെ ചെറിയ സംശയങ്ങൾ മാറ്റി തന്നാൽ മാത്രം മതി. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം, അപ്പോൾ പഠിച്ചെടുത്തോളം, ഈ ഖുറാനിലോ മുഹമ്മദിലോ മനുഷ്യ സമൂഹത്തിന് ഗുണമുള്ളതൊന്നും ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്ന് ഈ ദേവിചര്യകളെ ഫോളോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലൊരു രാജ്യത്ത് നിങ്ങൾക്ക് ജയിൽ ഉറപ്പാണ്. ഇനി അതുമല്ല, സൗദി അറേബ്യയിൽ പോലും നിങ്ങൾക്ക് മുഹമ്മദിന്റെ ചര്യകളെ പാലിച്ചു പോയാൽ ശിക്ഷ ഉറപ്പാണ്. കാരണം അത് ക്രിമിനൽ കുറ്റമാണ്. ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഇത് ക്രിമിനൽ കുറ്റമായിട്ട് വരികയാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു കളയാം എന്ന് തോന്നിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ആ കുറ്റത്തെ ആവർത്തിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഇത് ബോധവൽക്കരിക്കുന്നത്. അപ്പോൾ അത് നിന്നേ ആവില്ല. സത്യത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഗുണമാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരും പോയി ഈ അപകടത്തിൽ ചാടാതിരിക്കാൻ വേണ്ട ആ ഗുണങ്ങളാണ് ചെയ്യുന്നത്. നബിയെ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞ ദിവസം ഈ പി കോയ്ക്കും റൌഫിനും ഒക്കെ പറ്റിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട SDP പ്രവർത്തകർ നബിചര്യ പാലിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ആ നബിചര്യ പാലിക്കുന്നതിൽ പറ്റിയ പാളിച്ച ഗവൺമെൻറ് കണ്ടുപിടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ആളുകൾ രൂപപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ജയിലുകൾ നിറയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന മുസ്ലിം സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനമാണിത്. അല്ല എങ്കിൽ നബിചര്യയിൽ തുടരാനാണ് പദ്ധതിയെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആ രൂപത്തിൽ നിൽക്കാൻ കഴിയില്ല. അതായത് ആ പയ്യൻ പറഞ്ഞാണല്ലേ ശരി, പയ്യം പറഞ്ഞാണ് ശരി, മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി. അത് തന്നെയാണ് സംഭവം, അതുപോലെയാണ്. മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. ആ പയ്യം പറഞ്ഞത് അർത്ഥവത്താക്കുന്ന വിധത്തിലേക്ക്, അത് ഇത്ര എളുപ്പത്തിൽ വന്നല്ലോ എന്നുള്ളതാണ് നമുക്കൊരു അത്ഭുതം തോന്നും. പ്രവചനം പോലെ ആ കാര്യങ്ങൾ നിറവേറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നബിചര്യ പാലിച്ചാൽ ജയിലുറപ്പ്, അല്ലെങ്കിൽ അതിക്രൂരമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. അള്ളാഹു ഇഹലോകത്തിലും പരലോകത്തിലും ആർക്കോ ശിക്ഷ കരുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അള്ളാഹുവിനെ അനുസരിച്ച് പോയാൽ ഇഹലോകത്തിൽ തന്നെ ഭരണകൂടം അവരെ ശിക്ഷിക്കും. അതാണ് വസ്തുത. അതുകൊണ്ട് ഇത് പറയുന്നത് തെറ്റല്ല, ഇത് വലിയൊരു സാമൂഹ്യ സേവനമാണ്. ഇങ്ങനെയുള്ള പണി ചെയ്യരുതെന്നും മനുഷ്യനെ കൊല്ലരുതെന്നും അവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലരുതെന്നും നബി എന്തോ പറഞ്ഞോ അതിനെതിരെ പറയുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പം നബിചര്യ പറയുന്നത് നിങ്ങൾക്ക് തെറിയായിട്ട് തോന്നുന്നത് അങ്ങനെ അത് വസ്തുതാപരമായിട്ടാണ്. കാരണം അത് തെറി തന്നെയാണ്. എന്നത് സംശയം എന്താ? ആ കാണിച്ചില്ലെന്ന് തെറിയല്ലേ? തെറിയും വൃത്തികേടും തിന്മയും അല്ലാതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് തെറിയായി തോന്നുന്നെങ്കിൽ അത് തന്നെ നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ തെളിവാണ്. കാരണം നിങ്ങളുടെ ഗുരുവിനെ പറ്റി, ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഇച്ചിരി വിമർശിച്ച് പറഞ്ഞാൽ പോലും അവർ പറയും സുഹൃത്തി അത് അങ്ങനെ അല്ലെന്ന് പറയാതിരിക്കും. പക്ഷേ തെറിയാന്ന് അവർ പറയാൻ തോന്നില്ല, ഒരിക്കലും തോന്നില്ല. കാരണം അദ്ദേഹം അതിൻ്റെ ഭാഗത്തിനൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ കാര്യങ്ങളേ ഉള്ളൂ. ഇനി വിമർശകർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും ആ വിമർശനത്തിൽ പോലും ഇത്തരത്തിൽ ഒരു കാര്യവും വരുന്നില്ല. ലോകത്തൊരു മഹാന്റെയും ജീവിതത്തിൽ ഈ മാന്യത വിട്ടുള്ള ഏർപ്പാടുകളൊന്നുമില്ല. ഇത്രയും തരം താണൊരു മനുഷ്യനെ, ഇത്രയും ഒരു നികൃഷ്ടനായ മനുഷ്യനെ, അത്തരം ഒരു ദർശനങ്ങളെ ലോകത്തെവിടെയും കാണാൻ പറ്റില്ല. അപ്പം തെറിയായി നിങ്ങൾക്ക് തോന്നുന്നതന്നെ നിങ്ങളുടെ വിവരത്തിൻ്റെയും അറിവിൻ്റെയും നിങ്ങളിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിൻ്റെയും തെളിവായിട്ട് വേണം കാണാൻ. അല്ലാതെ നിങ്ങൾ മോശം മനുഷ്യരല്ല. ഞാൻ ലോകത്തൊരു മുസ്ലിമിനെയും മോശം മനുഷ്യരായി കാണുന്നില്ല. കാരണം ലോകത്തൊരു മുസ്ലിമും മുഹമ്മദിനേക്കാൾ മോശം മനുഷ്യരല്ല. കാരണം ലോകത്ത് നമ്മൾ കണ്ടതിൽ മനസ്സിലാക്കിയത് ചരിത്രം ശരിയെങ്കിൽ, ഖുറാൻ ശരിയെങ്കിൽ, ഹദീസുകൾ ശരിയെങ്കിൽ, ഏറ്റവും എല്ലാ തരത്തിലും സാധാരണ മനുഷ്യരിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഗുണം കാണേണ്ടതാണ്.
ഇത് ഒരുതരം ഗുണവുമില്ലാത്ത യാതൊരു മനുഷ്യത്വവുമില്ലാത്ത ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഞങ്ങൾ കണ്ട മുസ്ലിങ്ങളാരും മുഹമ്മദിനോളോ അധപ്പതിച്ച ഒരു മനുഷ്യരും ഇല്ല. ഇനി അതുപോലെ ആകാൻ ശ്രമിച്ചവരാണ് ഈ പ്രൊഫസർ പി കോയയും മറ്റും ഒ അബ്ദുള്ളയും മറ്റും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് കണ്ടേക്കാം, അബ്ദുൽ നാസർ മദനിയോ അല്ലെങ്കിൽ ബിൻ ലാദനോ പോലെയൊക്കെയുള്ള ആളുകൾ കണ്ടേക്കാം. എന്നാൽ അവരെ കാളുപരി കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ 18 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അവരിലെ മഹാഭൂരിപക്ഷവും നല്ല മനുഷ്യർ തന്നെയാണ്. കാരണം അവർക്ക് മുഹമ്മദിനെ അനുകരിക്കാൻ പരിമിതികളുണ്ട്. മുഹമ്മദിനെ അനുകരിച്ചു പോയാൽ അവർ ക്രിമിനലുകളാകും, ആ കാര്യത്തിൽ തർക്കം വേണ്ട. ഓക്കെ, വളരെ നന്ദി പാസ്റ്ററെ, വളരെ നന്ദി. അനുകരിക്കുക എന്ന് പറഞ്ഞ മുഹമ്മദിനെ അനുകരിച്ചവരാണ്. ഞങ്ങൾ രാവിലെ ഒരു റൂം ഇട്ടിരുന്നു പാസ്റ്ററെ, അതായത് ഈ PFI അവര് ഈ കേരളത്തെ അല്ല ഇന്ത്യയെ എന്ത് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ഖിലാഫത്ത് ഭരണം കൊണ്ടുവരാനാണോ? അത് ചോദിച്ചിട്ട് റൂം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ദിവസവും കാണും പാസ്റ്റർ, അടുത്ത ദിവസം വരണേ രാവിലെ 8 മണിക്ക് ശേഷം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം കേട്ടോ, നിങ്ങളുടെ സ്നേഹത്തില് വന്ന് ചോദിക്കാം. ചോദിക്കുന്നവർക്ക് പാസ്റ്റർ മറുപടി തരും. പ്ലീസ്, ഈ 2.5 മണി വരെ ഉള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ വിഷയാടിസ്ഥാനത്തിലായിരിക്കും ചർച്ച നടക്കുന്നത്. കാരണം നിങ്ങൾ ബൈബിളിൽ നിന്ന് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ള പരാതി കൊണ്ടാണ് 2 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ 3 മണിക്കൂർ വേണമെങ്കിൽ 3 മണി വരെ ആക്കാം. നിങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ ചോദിച്ചോളൂ. ചോദിച്ചോളൂ, ആരാണ് ചോദിക്കുന്നത്? ഗോപൻ ചോദിക്കുന്നുണ്ടോ? എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ഏതൊരു ഹിസ്റ്ററിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ ആർക്കിയോളജിക്കൽ ഫാക്ട്സ് ആണ്, അതിൻ്റെ പുരാതന ശാസ്ത്രം. അപ്പം നമ്മൾ ആ പുരാതന ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ റിയാലിറ്റിയോട് എടുക്കുമ്പോൾ അതിനകത്തെ വാസ്തവം നമ്മൾ മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനിറ്റിയൊക്കെ ആർക്കിയോളജിയെ കൂടുതൽ വെൽക്കം ചെയ്യും, കാരണം അറിയാം അത് കൂടുതൽ കൂടുതൽ അതിൻ്റെ സത്യം മനസ്സിലാക്കുമ്പോൾ അത് ബൈബിളിനോടും ബൈബിൾ സത്യങ്ങളോടും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോടും അത് കൂടുതൽ കൂടുതൽ പൊരുത്തപ്പെട്ട് വരിക. പക്ഷേ ഇസ്ലാം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ആർക്കിയോളജി അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള എക്സ്കവേഷനെയൊക്കെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ മുഹമ്മദ് എന്നുള്ള ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറിനെ എവിടെയെങ്കിലും ഒരു മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു എന്തൊരു ഇൻവോൾവ്മെൻറ്റ് നടന്നിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അവരിതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്? ഇപ്പോൾ ഈ മുഹമ്മദ് വ്യക്തിയുടെ സത്യം പുറത്തു വരും എന്നുള്ളതുകൊണ്ടാണോ, അതോ ഇങ്ങനത്തെ യാഥാർത്ഥ്യമില്ല എന്ന് എന്നുള്ളതുകൊണ്ടാണോ? എനിക്കൊരു ഇതൊരു ഡൗട്ടാണ്, ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? മുഹമ്മദ് എന്ന മനുഷ്യൻ അദ്ദേഹത്തെ മൊത്തത്തിലെടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കഥയിലെ നായകനല്ല അദ്ദേഹം, വില്ലൻ തന്നെയാണ്. കാരണം സംശുദ്ധമായിട്ടൊരു സമൂഹം മുമ്പോട്ട് പോകണം, ആ സമൂഹം പോകാൻ നിയമാവലികളും നിബന്ധനകളും ഉണ്ടാകണം. അത് കാർഷിക നിയമമുണ്ട്, യുദ്ധ നിയമമുണ്ട്, സിവിൽ നിയമമുണ്ട്, ധാർമ്മിക നിയമങ്ങളുണ്ട്, ഭക്തിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഇത് ഏത് നിലയിലെടുത്ത് പരിഗണിച്ചാലും മുഹമ്മദ് എന്ന മനുഷ്യന് നിങ്ങൾക്ക് യാഥാർത്ഥ്യബോധത്തോട് സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല മനുഷ്യനെ കാണാൻ സാധിക്കില്ല. പിന്നെ ചില മഹാന്മാർ കണ്ടു, നമ്മുടെ നാട്ടിലെ ചില കക്ഷികളൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് വലിയ മനുഷ്യനാണെന്ന്, ആ മുസ്ലിങ്ങളിൽ ചിലർ പറയുന്നു. അപ്പൊ അവരുടെ ഒരു പരിധിവരെയുള്ള പ്രശ്നം ഒരു സുഖിപ്പിക്കലാണ്, സുഖിപ്പിക്കല്. ഈ നബി തിരുമനസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകളിൽ പലരും പണ്ട് പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ ബഹുമാനിച്ച ഒരു മനുഷ്യനെ ബഹുമാനിക്ക വഴി എനിക്കും കിട്ടാവുന്ന ഒരു സ്വീകാര്യത. കാരണം മുസ്ലിം സംബന്ധിച്ചോളം മുഹമ്മദ് നബിയോട് കേവലം ബഹുമാനമല്ല, ദൈവമാണ്, അവരുടെ ദൈവം തന്നെയാണ്. ദൈവം മുഹമ്മദ് കഴിഞ്ഞേ അവർക്ക് ദൈവമുള്ളൂ. അങ്ങനെയാണ്, അള്ളാഹുവിന് അവിടെ വലിയ ഡിമാൻഡൊന്നുമില്ല. കാരണം അള്ളാഹുവിന് ഈ പുറമ്പോക്കി താമസിക്കുന്ന പോലാണ്, മുഹമ്മദിൻ്റെ ജീവിത ചിന്തകളുടെ പുറമ്പോക്കിലാണ് അള്ളാഹുവിൻ്റെ വാസം. അപ്പോൾ മാത്രമല്ല, അള്ളാഹു മറച്ചു വെച്ചതുപോലും കണ്ടുപിടിക്കുന്ന കേമനാണ് മുഹമ്മദ് എന്ന് 33-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അള്ളാഹു ഒരു കാര്യം മറച്ചു വെച്ചു, അതാ പുള്ളി കണ്ടുപിടിച്ചു, അത് ജനങ്ങളടിയിൽ പറയാൻ മടിക്കണ്ട എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുജൂദ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് മുഹമ്മദിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മിത്താണ്. ഒരു പക്ഷേ 6-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു അറബി ജീവിച്ചിരിക്കാം, അദ്ദേഹം അവിടെ കുറെ മനുഷ്യരെ ഇങ്ങനെ സ്വാധീനിച്ചിരിക്കാം.
പക്ഷെ ഇവർ ഈ വെച്ച് കെട്ടുന്ന ഏച്ച് കെട്ടുന്ന അലങ്കാരങ്ങളൊന്നും ഈ ഡെക്കറേഷൻ ഒന്നും മുഹമ്മദിന് വിലപ്പോകുന്നില്ല. അത് ആ ഭാഗം ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യൻ ഒരു രാത്രി കുളിക്കാതെ 11 സ്ത്രീകളുടെ അരികിൽ പോവുക, അങ്ങനെ ഒരു മനുഷ്യന് സാധിക്കുമോ? എന്ത് രോഗമായിക്കോട്ടെ, എന്ത് ആസക്തി ആയിക്കോട്ടെ, പറ്റുമോ? ഈ കുറെ കെട്ടുകഥയുണ്ട് ഇതില്, ഞാനതൊന്നും നേരാന്ന് കരുതുന്നില്ല. അതിൽ കുറെ കഥകളുണ്ട്. അങ്ങനെ ഈ 23 വയസ്സ് മുതൽ 23 വർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രവാചക ലബ്ധി കിട്ടിയ കാലം. അതിൽ ഖദീജ മരിച്ചു കഴിഞ്ഞിട്ട് 10-13 കൊല്ലം കൂടെ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഖദീജ മരിക്കുമ്പോൾ വരെ അദ്ദേഹം വേറെ കല്യാണമൊന്നും കഴിക്കുന്നില്ല. ഖദീജ മരിച്ചു കഴിഞ്ഞാണ് ഈ 44 ഖദീജയെ കുട്ടി 44 സ്ത്രീകളോടൊപ്പം. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രായം ഓർക്കണം, ഏതാണ്ട് 53 വയസ്സായി, 50 വയസ്സിലായി. 50 വയസ്സായ ഒരു വയോവൃദ്ധൻ എങ്ങനെയാണ് ഈ 44 സ്ത്രീകളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നത്? ഇത് കുറെ കെട്ടുകഥയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളാകും എഴുതി വെച്ചിരിക്കുന്നത്, താല്പര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇനി അടുത്തത് ഈ മക്കയെക്കുറിച്ച്, മദീനയെക്കുറിച്ച്, ചുറ്റുപാടുള്ള ഹിജാസി നഗരങ്ങളെക്കുറിച്ച്, പ്രധാനപ്പെട്ട 3 നഗരങ്ങളാണെന്നുള്ളു, ആ നഗരങ്ങളെക്കുറിച്ച് ഖുറാൻ നൽകുന്ന വിവരണം അല്ലെങ്കിൽ ഇസ്ലാം നൽകുന്ന വിവരണവും അവിടുത്തെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസും തമ്മിൽ യോജിച്ചു പോകുന്നില്ല. ഇപ്പൊ ഖുർആൻ ഒരു ആൻറ്റി ആർക്കിയോളജിക്കൽ, ആൻറ്റി ഹിസ്റ്റോറിക്കൽ, ആൻറ്റി സയന്റിഫിക്കൽ റിലീജിയനാണ്. സയൻസുമായി ഖുർആന്റെ ചിന്തകൾ യോജിച്ചു പോകില്ല. മനുഷ്യന്റെ മുതുകലിൽ നിന്ന് ബീജം പുറപ്പെടുന്നു പറയുകയാണ്, അതെങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാകുന്നത്? അതുപോലെ തന്നെ ചന്ദ്രൻ രണ്ടായിട്ട് പിളർന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന പരമ അബദ്ധങ്ങളുടെ ഒരു വലിയ സങ്കലനമാണത്. അപ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഇനി ജിയോഗ്രഫിക്കലി പോലും ഈ പറയപ്പെടുന്ന പ്ലേസുകൾ അവിടുത്തെ കസ്റ്റംസും മാനേഴ്സും ഒക്കെ വെച്ച് അനലൈസ് ചെയ്താൽ കൃത്യമല്ല എന്ന് തന്നെയാണ് പുതിയ ഗവേഷണങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാം ആശയപരമായ അറ്റാക്കുകളെ ഭയക്കുന്നു. അതിന് ആയുധം കൊണ്ടുള്ള അറ്റാക്കിന് അതിന് തീർച്ചയായിട്ടും അല്പം കരുത്തുണ്ട്. അതിൻ്റെ കരുത്തിൻ്റെ കാര്യം മറ്റുള്ള മനുഷ്യർ അതിനെ ചെറുക്കാൻ താല്പര്യം എടുക്കുന്നില്ല, കാരണം അവർക്ക് ജീവിക്കണം. ദൈവത്തിന് വേണ്ടി കൊല്ലാനിറങ്ങുന്ന മനുഷ്യരുടെ മുമ്പിൽ എന്തൊരു ഒരുമ്പെട്ട മനുഷ്യരുടെ ഇടയിൽ ചെറുത്ത് നിൽക്കാൻ പരിമിതികളുണ്ട്, നമുക്കെല്ലാം ഉണ്ട് ആ പരിമിതി. അല്ല തിരിച്ച് ഇവരീതെ കാണിക്കുന്ന വിധത്തിൽ തിരിച്ച് പെരുമാറാനാണ് സ്ഥിതി എങ്കിൽ മനുഷ്യർക്ക് സാധിക്കും, അതെന്താ പറ്റാത്തെ, എല്ലാവർക്കും ഇല്ലേ ഇതുപോലുള്ള കഴിവുകളൊക്കെ? പക്ഷെ അതല്ല മനുഷ്യന്റെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെറുക്കാത്തത്. ഇനി ഇവർക്ക് ഈ വിദേശ ഫണ്ടും എല്ലാം സമാഹരിച്ച് ഇവർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുക, മറ്റ് രാജ്യങ്ങൾ ഇതുപോലെ തുനിഞ്ഞു വിദേശ ഫണ്ടും ഒക്കെ സ്വീകരിച്ച് ഇതേ വിധത്തിൽ ആയുധം ഉണ്ടാക്കി തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഈ അറബി രാജ്യങ്ങളെല്ലാം ആണോ, അവരിൽ എന്നെ ആയുധമാണ് ഉള്ളത്, എന്ത് ശക്തിയാണ് അവർക്കുള്ളത്? ഒറ്റപ്പെട്ടു പോകുന്ന നടക്കുന്ന ഗുണ്ടാക്രമണങ്ങൾ പോലെ മനുഷ്യനെ വന്ന് ആക്രമിക്കുന്ന ഒരു ഗറില്ല പോരാണ് ഇവർ നടത്തുന്നത്. എന്നാൽ മുഖാമുഖോര ആക്രമണത്തിന് പോലുള്ള ത്രാണിയോ ശേഷിയോ അവർക്കില്ല, ആശയപരമായ യുദ്ധത്തിനുള്ള മേൽക്കൈയില്ല. ഇനി അതുകൊണ്ട് ഐഡിയോളജിക്കലായ എല്ലാത്തരം ഫൈറ്റിനെയും അവർ ഭയക്കുന്നു, ഇതാണ് സത്യം. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക ഒരു കാരണവശാലും സാധിക്കുന്ന കാര്യമല്ല. അത് ഇസ്ലാം എന്ന മതത്തിന്റെ പരിമിതിയാണ്, വിശ്വാസ സംഹിതകളുടെ പരിമിതിയാണ്. അത് ഒരു നിലയിലും, അത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല, അത് ഹിസ്റ്റോറിക്കലി, സയന്റിഫിക്കലി പോക്കോട്ടെ, ഹിസ്റ്റോറിക്കലി പ്രൂവൺ അല്ല. ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും ഇതും തമ്മിൽ യാതൊരു തരത്തിലും യോജിച്ചു പോകുന്നില്ല എന്ന് തന്നെയാണ് കാണേണ്ടത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, പാസ്റ്ററിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഒരു ചെറിയ വിവരണം ഒന്ന് പറയണം. ചില ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാനൊന്നും വലിയ പ്രയാസമില്ല, നടക്കാനും. ഓക്കെ, താങ്ക് യു. എന്റെ ചോദ്യം, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ, സമയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിഷ്പക്ഷ മതികളെന്ന് പറയുന്ന ഇസ്ലാം വിശ്വാസികൾ പുറത്തു വന്ന് അവരുടെ നിരപരാധിത്വം പറയേണ്ട, അല്ലെങ്കിൽ അവരിതിനോടൊന്നും യോജിക്കുന്നില്ല എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചില്ലേ അത്? അല്ലെങ്കിൽ അവരുടെ നാവിൻ തുമ്പത്ത് തന്നെ ജീവനും മരണവും ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് അവരുടേതും ഈ ലോകത്തിൻ്റെയും നാശത്തിന് അല്ലെങ്കിൽ അത് കാരണമാകത്തില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇന്ന് ഈ പറയുന്ന എസ് ഡി പി എ തള്ളിക്കളയുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിനെയാണ് തള്ളിക്കളയുന്നത്, അങ്ങനെയെങ്കിലും ഉണ്ട്, അങ്ങനെയെങ്കിലും വിഷയമുണ്ട്. ഞാനിവിടെ അഭിനന്ദിക്കുന്നത് മുഹമ്മദ് ഈസയാണ്. മുഹമ്മദ് ഈസ വളരെ കൃത്യമായിട്ട് തന്നെ എസ് ഡി പി എ അനുകൂലിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാമികമായ ജീവിതം അത് ജിഹാദിൻ്റെതാണെങ്കിലും ആണെന്നും കൃത്യമായ ചെറുത്തിൽപ്പാണ് ആ മതം മുമ്പോട്ട് വെക്കുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ എസ് ഡി പി എ അല്ലാത്ത, പോപ്പുലർ ഫ്രണ്ട്കാരനല്ലാത്ത മുഹമ്മദ് ഈസ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. ഞാൻ അതിനെ ആസ്പദമാക്കി ഒരു വീഡിയോയും ഇറക്കി. വാസ്തവത്തിൽ
മുഹമ്മദ് ഈസ ചെന്ന നാൾ കൊണ്ട് ഈ മതം പഠിച്ചു, പഠിച്ച അറിവിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശേഷം മുസ്ലിങ്ങളെ പോലെ അല്ല, വിവരം അദ്ദേഹത്തിന് ഈ കാര്യത്തിലുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എസ് ഡി പി യുടെ പ്രവൃത്തികളെ കുഞ്ഞാലിക്കുട്ടി സാഹിബോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളോ ആരെങ്കിലും ഒക്കെ തള്ളി പറഞ്ഞാൽ അവര് വ്യാജം പറയുന്നു പറയേണ്ടി വരും, അല്ലെങ്കിൽ ഈ കിത്താവ് മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ഇവര് കൃത്യമായി തന്നെ കിത്താവ് പഠിച്ചിട്ടാണ് ഇവരെ പണ്ഡിതന്മാര് ആഹ്വാനം ചെയ്ത് ചെറുപ്പക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ഏറ്റുമുട്ടിക്കുന്നത്. അത് മുഹമ്മദ് അങ്ങ് അവരുടെ അറേബ്യൻ പെനിൻസുലായി ചെയ്ത അക്രമ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ എൽ കെ ജി ലെവലിലെ കലവിലെ ശബ്ദം മാത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട റെയ്ഡും അനുബന്ധ സംഭവങ്ങളും. ചെറിയൊരു കാര്യം, അതായത് ആക്രമണം ഒരു പ്രകോപനമില്ലാതെ ഒരു നാടിനെ മുഴുവൻ ആക്രമിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിയ ആളുകളെല്ലാം കൊലപ്പെടുത്തിയിട്ട് അവരുടെ ശവശരീരം കൊണ്ട് കിണത്തി തട്ടിയിട്ടിട്ട് അവിടെ കിടക്കുന്ന ശവങ്ങളോട് 28 പരം പുരുഷന്മാരെ കൊണ്ട് ഒരു കിണത്തി തട്ടിയിട്ടു, മനസ്സിലാക്കണം, വെട്ടിക്കൂട്ടിയിടുമ്പോൾ തന്നെ മരണം ഉറപ്പാക്കാതായിട്ടേക്കുന്നു. അവർ അവിടെ കിടന്ന് ഒന്നിനു മീതെ ഒന്നായി വീണ് പിടയാണ് കിടന്നത്. അപ്പോൾ മരിച്ചു എന്ന് ഉറപ്പാക്കാൻ 3 ആ യുദ്ധക്കളത്തിൽ നിന്നിട്ട് ആ ചോര പറ്റാത്ത ഉടലുകളുടെ അരികിൽ ചെന്നിട്ട് അവരെ പേര് വിളിച്ചിട്ട് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന മുഹമ്മദിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് ആ സന്തോഷത്തോടെ കാണുന്ന ഒരു മുസൽമാന് എങ്ങനെയാണ് ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയാൻ പറ്റുന്നത്? കഴിഞ്ഞ വർഷം തള്ളിപ്പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ മുഹമ്മദിനെ തള്ളുന്നു, ഖുർആനിലെ തൗബ പോലുള്ള അധ്യായങ്ങളെ തള്ളുന്നു എന്നാണ്. അപ്പോൾ ഒരു അലങ്കാരത്തിന് വേണേൽ പറയാം എന്നുള്ളതല്ലാതെ ആ തള്ളിപ്പറയുന്നു എന്നതിനകത്ത് സൈദ്ധാന്തികമായ ഒരു പിൻബലമൊന്നും ആ വാക്കുകൾക്കില്ല. ഇന്ത്യ പോലെ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങളെ കുറ്റവാളികളായിട്ട് കാണരുത് എന്ന് പറയാനാണ്. എങ്കിലും ഉള്ളുകൊണ്ട് ഇവരെല്ലാം സന്തോഷിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഒരു ആവശ്യം വരട്ടെ, ഒരല്പം കഴിയുമ്പോൾ ഇതേ അകത്ത് കിടക്കുന്ന കക്ഷികൾക്ക് വേണ്ടി മനുഷ്യാവകാശമാണ് അല്ലെങ്കിൽ വിചാരണ കഴിയാ ഇത്രയും നാൾ ഇടാവോ. അപ്പം എത്രയോ ആളുകൾ ഇന്ത്യൻ ജയിലിൽ കിടപ്പുണ്ട്, അതൊന്നൊരു വിഷയമല്ല. ഇവർ ഓരോരുത്തരും തെരുവിലിറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ തന്നെ വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ഏത് പാർട്ടി എന്നാലും അതല്ലേ ആരിഫിന്റെ പോസ്റ്റിന് അതിന് തെളിവല്ലേ? ആരിഫ് എസ് ഡി പി കാരനല്ലെന്നല്ലേ ഇപ്പോൾ പുള്ളി പറഞ്ഞത്? ഇങ്ങനെ വന്ന് അറസ്റ്റ് ചെയ്തത് സാമ്രാജ്യത്വ ഭീകരതയാണെന്നും ഒക്കെ പറഞ്ഞ് എന്തൊക്കെ ഒരു വാദമൊക്കെ കൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ലേ? അപ്പം ഇപ്പോൾ തള്ളിപ്പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ തന്നെ വഞ്ചിക്കുന്നു, ഖുർആനെ വഞ്ചിക്കുന്നു, മുഹമ്മദിനെ വഞ്ചിക്കുന്നു. കറക്റ്റായ മുസ്ലിങ്ങൾ എസ് ഡി പി കാരാണ്, അല്ലെങ്കിൽ ജയ്ഷെ മുഹമ്മദാണ്, ലഷ്കർ ഇ തോയ്ബയാണ്, അൽ ഖ്വായിദയാണ്, പോപ്പുലർ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാണ്. ബാക്കി മിതവാദികൾക്ക് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമായിരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പറയുന്ന വാക്കിൽ യാതൊരു വിധത്തിലും ഞാൻ വില കൽപ്പിക്കുന്നില്ല, കാരണം അത് ആത്മാർത്ഥത എന്നുള്ള വാക്കുകളല്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു വെരി മച്ച്. അല്ലെങ്കിൽ അവര് തള്ളി പറയുന്ന കൂടെ ഖുർആനും കൂടെ തള്ളി പറയേണ്ടി വരും. ഞാൻ ഒരു 2 കൊണ്ട് വാർത്ത കേട്ടോണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഖലീഫ കുഞ്ഞാലിക്കുട്ടി, മഹാനായ ഖലീഫ കുഞ്ഞാലിക്കുട്ടി എന്നാണ് ഒ അബ്ദുള്ള വിശേഷിപ്പിച്ചത്. ആ അബ്ദുൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്, അതായത് അരിയും മലരും കരുതിക്കൊള്ളാൻ പറഞ്ഞ, അതായത് കുന്തിരിക്കം കരുതാൻ പറഞ്ഞ ഈ കേരളത്തിൽ നടക്കത്തില്ല. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ഈ 6 മുന്നേ, ഇന്നേക്ക് 6 മുന്നേ ആലപ്പുഴയിൽ ഇത് നടക്കുമ്പോൾ ഈ 6 വരെയും എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി, അതാ മഹാനായ ഖലീഫ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് ഈ വിഷയമെന്ന് പറഞ്ഞില്ല ഈ 6 മുന്നേ? ഈ ഇഡിയും എൻഐയും വന്നിട്ട് ഇത് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോകുന്നത് വരെ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? അതിൻ്റെ ഉത്തരം ഞാൻ അവിടെ ഈ ഇട്ടിരിക്കുന്നു, ഈ ലിങ്കിനകത്ത് നിങ്ങൾ ഒന്ന് കയറി നോക്കിയാൽ 1 മുന്നേ വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ എന്താണ്, അരിയും മലരും അതായത് കുന്തിരിക്കവും കരുതുന്ന ദേശമല്ലായത് കേരളമെന്ന് എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? അതിൻ്റെ ഉത്തരമാണ് ഞാൻ ലിങ്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് ഒരു ചോദ്യം, ഇവരെന്തുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഇവര് തമ്മിൽ തമ്മിൽ ഇങ്ങനെ തല്ലി ചാവുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ദൈവത്തിനെ കുറിച്ച്, ഇവരുടെ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഇവര് ഈ 17-19 പ്രാവശ്യം നമ്മളെ ഈ ക്രിസ്ത്യാനികളെ ഈ വഴക്ക് പറയുന്നുകൊണ്ടാണോ, ശപിക്കുന്നതുകൊണ്ടാണോ ഇതിങ്ങനെ ഒരു സംഭവം? മീൻസ് എന്നെ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, അങ്ങനൊരു വാഗ്ദത്തം ഉണ്ടല്ലോ അബ്രഹാമിൻ്റെ മുകളിൽ. അപ്പോൾ
ഇതൊക്കെ ആയിരിക്കുമോ ഒരു കാരണം? മീൻസ് ഇവരിങ്ങനെ ശപിക്കുന്നത് കൊണ്ട് വരുന്ന ഈ പ്രോബ്ലംസ് ആണോ? ഹലോ, പാഷ കേൾക്കാം. പാഷ കേൾക്കുന്നില്ല, ശരിക്കും കേട്ടില്ല. ഒന്നും കൂടെ പറഞ്ഞോളൂ, ഒന്നും കൂടെ പറഞ്ഞോളൂ. ഈ നൂറ്റാണ്ടുകളായിട്ട് ഇവര് ഇങ്ങനെ ഈ തമ്മി തമ്മി തല്ലി ഈ അവരെ തന്നെ ചാവുന്നതും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടുന്നതും ഈ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരു രാജ്യത്ത് താമസിച്ചിട്ട് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക ഇങ്ങനെ അങ്ങനെ ഇതിനൊക്കെ വഴി ഒരുക്കുന്നത് ഇവരിങ്ങനെ ക്രിസ്ത്യാനികളെ ഇങ്ങനെ ചുമ്മാതെ ശപിക്കുന്നത് കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മുകളിലൊരു ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടല്ലോ, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, പിന്നെ നിനക്കെന്തെങ്കിലും ഇത് വരുത്തുന്നവരെ ഞാൻ അതേപോലെ ആക്കും, നിർമൂലമാക്കും എന്നുള്ള ഒരു അതിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു ഇതാണോ? ഇത് ദൈവത്തിന്റെ കരമാണോ അല്ലാതെ ഇവര് ദൈവത്തിലോട്ട് മടങ്ങാനാണോ? എന്താണ് ഫസ്റ്റ് ഇതിന്റെ ഒരു കാരണം? ഫസ്റ്റ് കേട്ടോ പറഞ്ഞത്? അതായത് അങ്ങ് പറഞ്ഞതിൽ കഴമ്പുണ്ടാകാം, പക്ഷേ ആ നിലയിൽ വിഷയത്തെ കാണുന്നതിലും പ്രധാനമായിട്ടുള്ളത് ഈ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം പേർക്കും ഈ ഖുർആൻ അറിയില്ല, ഇതിലെ സംഭവങ്ങളൊന്നും അറിയില്ല, പാവങ്ങളാണ്. അവരെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇതര മതത്തിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ഹിന്ദുമതത്തിൽ ബഹുദൈവ വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ ട്രിനിറ്റി ഉണ്ട്, യേശുവിനെ ദൈവമാക്കി, നമ്മൾ അങ്ങനല്ല, നമ്മൾ ദൈവത്തെ ഏകനായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു തത്വചിന്ത അവർ ജനിപ്പിക്കുക. അപ്പൊ അത് വളരെ കൃത്യമാണല്ലോ, കേട്ടാ പ്രശ്നമില്ലല്ലോ. എന്നിട്ട് പറയും സകല മതങ്ങളിലും നന്മയുണ്ട് കേട്ടോ. ആ നന്മയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ മതവും അള്ളാഹു തന്നെ കൊടുത്ത വചനമാണ്. പക്ഷെ മനുഷ്യൻ വികലമാക്കിയപ്പോൾ അള്ളാഹു അന്ത്യപ്രവാചകനെ അയച്ചു, അയച്ചിട്ട് അത് ശുദ്ധിയാക്കിയെടുത്തു. പക്ഷെ ഇവരൊരിക്കൽ പോലും ഈ മുഹമ്മദിന്റെ കൊള്ളത്തരങ്ങളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും നിഷ്പക്ഷമായൊരളവിൽ വായിച്ചു പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നില്ല. അത് ഇപ്പോഴൊക്കെ ഉള്ള മുസ്ലിങ്ങൾ പഠിച്ചു തുടങ്ങി, കാരണം അവരുടെ ഭാഷയിൽ ഇത് കിട്ടിത്തുടങ്ങി. അപ്പോ ഈ അന്യമത വിമർശനം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ വയ്യ, ഇസ്ലാമതത്തെ സ്ഥാപിച്ചെടുക്കണ്ടേ, ഇതിന്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞു ഉറപ്പിക്കണ്ടേ? ഇതിന് ഇവർക്ക് കഴിയുന്നില്ല. ഇവരുടെ പണ്ഡിത ലോകം ഏതാണ്ട് നിഷ്പ്രഭരായി കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഇവിടെ ആരാ ചർച്ചയ്ക്ക് വരുന്ന? പണ്ഡിതന്മാരാരും വേണോ? പിന്നെ നിസുവോ ഫഹദോ ഇങ്ങനെ കാക്കാശിന് വിവരമില്ലാത്ത കുറെ പിള്ളേരെ എല്ലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. യാതൊരു അറിവും പ്രാപ്തി ഇവർക്ക് ഈ കാര്യത്തിലില്ല. പിന്നെ ഇവരിവിടെ വരുമ്പോൾ നമ്മൾ സമയം കൊടുക്കുന്നത് അവരിവിടെ വന്ന് സംസാരിക്കട്ടെ, അവർ സംസാരിക്കുമ്പോൾ അവരിലൂടെ ഒരാശയത്തെ താഴെ ഇരിക്കുന്നവർക്ക് കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു ഇംപ്ലിമെൻ്റ് ആയിട്ടേ നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അവർ വരട്ടെ സംസാരിക്കട്ടെ, ഒരു വിരോധമില്ല. കാരണം അവരുടെ പണ്ഡിതന്മാരുണ്ടാക്കി വെച്ച വേദ ഈ കൊച്ചുകുട്ടികളെ വിഷമിപ്പിക്കുകയാണ്. അപ്പൊ അവരെ നമ്മൾ കുറ്റം പറയേണ്ടതും കാര്യമില്ല. അപ്പൊ ഈ വ്യഥ, ഈ പ്രയാസം, ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവർ ഖുറാനിലേക്ക് പതുക്കെ തിരിയും, പഠിക്കാൻ അവർ തയ്യാറാകും. നമുക്ക് മറുപടി പറയാൻ വേണ്ടി ആയിരിക്കും പഠിക്കാൻ വരുന്നത്. അപ്പോ അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ ഇവരുടെ ബൈബിളിലോ അല്ലെങ്കിൽ ഇതര കൃതികളോ വിമർശിക്കുന്ന പോലെ എളുപ്പമല്ല ഖുറാൻ സ്ഥാപിക്കാൻ. അവരാദ്യമായിട്ട് മനസ്സിലാക്കും അറ്റാക്ക് വളരെ എളുപ്പമായിരുന്നു, പക്ഷേ ഡിഫൻസ് പറ്റുന്നില്ല, ഡിഫൻസിന് ശേഷിയുള്ളവർ അവരുടെ കൂടെ ഇല്ല, അവരുടെ കുഴപ്പമില്ല, അത് പറ്റത്തില്ല. ഖുർആൻ വെച്ചുകൊണ്ട് എന്തോ സ്ഥാപിച്ചെടുക്കാനാ? മുഹമ്മദിനെ കൊണ്ട് എങ്ങനെ മഹാനാന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന? മഹാനെന്ന് പോയിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ, നിങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യന്റെ നിലവാരമില്ലാത്ത ഒരാളാണ്, ഓർത്തോ. അപ്പൊ ഒരു കൊടും ക്രിമിനലിനെ വന്നിട്ട് വേണം മഹാനെന്ന് ഇവർ സ്ഥാപിക്കാൻ, അത് ഇവർക്ക് എങ്ങനെ പറ്റും? അപ്പോ അതിനിപ്പോ പെട്ടെന്നവര് ഏറെങ്കിലും ബൈബിളിലെ ക്യാരക്ടേഴ്സിലേക്ക് പോകും. ദാവീദ് ഇങ്ങനെ ചെയ്തില്ലേ, അപ്പൊ നബിയും ചെയ്യും. അപ്പൊ നബിയും ദാവീദും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും ദാവീദ് അങ്ങനെ ചെയ്തെങ്കിൽ ആ തെറ്റ് തെറ്റ് തന്നെയാണ്, അപ്പൊ നബി തെറ്റ് ചെയ്താൽ അത് ശരിയാകുന്നത് എങ്ങനെ? ഉത്തരവില്ല, ആകെ വിഷമിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി അവർക്കുണ്ട്. അപ്പോ ഇനി അവരുടെ മുമ്പിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിനെയും ഖുറാൻ പഠിക്കാൻ നമ്മൾ നിർബന്ധിതരാക്കണം. ഖുറാൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഇവർ രണ്ടിലേക്കും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നിട്ട് നിഷ്പക്ഷ മനുഷ്യരായി നിങ്ങൾ പഠിച്ചിട്ട് ഈ മുല്ലാമാര് പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് പഠിച്ചു നോക്കൂ, ഇയാൾ മനുഷ്യരാണോ, സത്പ്രവൃത്തികൾ ചെയ്ത മനുഷ്യനാണോ, എന്ത് ക്വാളിറ്റി ഈ മനുഷ്യന്? അപ്പൊ ആ സ്വയം പരിശോധന അവരെ ഇസ്ലാം മുക്തരാക്കി തീർക്കും. അപ്പൊ ഇനിയുള്ളൊരു കാലത്ത് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാല് ഇവരെ ഖുറാൻ പഠിക്കാൻ പ്രാപ്തരാക്കുക, അതിലേക്ക് തന്നെ നയിക്കുക. അപ്പോ അതിനകത്ത് നമുക്കും അവിടെ ഇല്ല, നമ്മൾ ഖുറാൻ പഠിക്കാനല്ലേ പറയുന്നുള്ളൂ.
ഖുർആൻ പഠിക്കാൻ പറയുമ്പം നമുക്ക് ഒരു അപകടമില്ല. ഇസ്ലാം മതത്തിൻ്റെ അന്ത്യം ഖുർആൻ വഴി തന്നെ സംഭവിക്കും, അത് അവിടെ തന്നെ പരാജയപ്പെടും. കാരണം ലോകത്ത് നിന്ന് ഏറ്റവും തുടച്ചു നീക്കേണ്ട അപകടത്തിൻ്റെ പേരാണ് ഇസ്ലാം. അതിനെ കേവലം അബ്രഹാമിൻ്റെ സന്തതികളെക്ക് നേരെ അവരുന്നയിച്ച ഒരു ആരോപണത്തിനുണ്ടാകാവുന്ന ഇഫക്റ്റ് എന്നതിൽ ചുരുക്കി കാണേണ്ട, അതിലും വലിയൊരു നിലയിൽ കാണാനാണ് എനിക്കിഷ്ടം.